എല്ലാവർക്കും കാഡ് ലെസൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാഡിൽ വരയ്ക്കാൻ പോകുന്നത് സോളിഡ് ബെയറിങ്ങുള്ള ഡ്രോയിങ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ഓട്ടോ കാഡിൻ്റെ 2018 വേർഷൻ ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ടിംഗ് പേജ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ഡ്രോയിങ് നല്ല രീതിയിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഡ്രോയിങ് വിസാർഡ് വന്നിട്ടുണ്ട്. സൗകര്യത്തിന് വേണ്ടിട്ട് ഞാനെൻ്റെ ഗ്രിഡ് വ്യൂ ഓഫാക്കാണ്. ഇവിടെ വർക്ക് സ്പേസിൽ 3D മോഡലിംഗ് തന്നെയാണ് ഉള്ളതെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡ്രാഫ്റ്റിംഗ് ആനിമേഷൻ ആണ് ഉണ്ടെങ്കിൽ 3D മോഡലിംഗിലേക്ക് മാറ്റാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് SE എന്ന് എൻ്റർ ചെയ്യാം. സെറ്റിംഗ്സിൻ്റെ ഷോർട്ട് ആയുള്ള SE എൻ്റർ ചെയ്യാം. ഇവിടെ ഒബ്ജക്ട് സ്നാപ്പ് എന്നുള്ള ടാബിൽ ഈ ടിക്സ് ഒക്കെ ഓണായി കിടക്കുകയാണെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം UN എന്ന് ടൈപ്പ് ചെയ്തിട്ട് യൂണിറ്റ് ചെക്ക് ചെയ്യാം. നോക്കുക, നമുക്ക് വരയ്ക്കേണ്ട ഡ്രോയിങ്സ് ഒക്കെ മില്ലിമീറ്ററിലാണ്. അപ്പോൾ മില്ലിമീറ്റർ തന്നെയല്ലേ യൂണിറ്റ്സും ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് മാറ്റുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ് സോൾഡ് ബെയറിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടോപ്പ് വ്യൂ വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ വ്യൂസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2018 ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ റിബൺസിൽ ഇവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ക്ഷമിക്കണം, ഇതാ ഇവിടെയാണോ ആ ഓപ്ഷൻ ഉള്ളത്. അതേപോലെ വിഷ്വൽ സ്റ്റൈൽസ് ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സോൾഡ് ബെയറിംഗിൻ്റെ ഫ്രണ്ട് വ്യൂ കാഡിൽ ടോപ്പ് വ്യൂവിൽ വരയ്ക്കണം. ആദ്യം ടോപ്പ് വ്യൂ ചൂസ് ചെയ്യുക. അതിനുശേഷം ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്ന് റെക്ടാങ്കിൾ എടുക്കുക, സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഡയമെൻഷൻ എന്നുള്ള ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വേണ്ടത് ഹൊറിസോണ്ടൽ വാല്യൂ, അതായത് 125 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം 12 എന്നുള്ള ഹൈറ്റ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ റെക്ടാങ്കിൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് സ്റ്റേബിൾ അല്ല. സ്ക്രീനിൽ എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റേബിൾ ചെയ്യുക. ഇനി വേണ്ടത് ഈ റെക്റ്റാങ്കിളിനെ നമുക്ക് 4 കഷ്ണങ്ങളാക്കി മാറ്റണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡ് എക്സ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലോഡ് എന്നുള്ള ടൂൾ ബാറിലെ ടൂൾ ഉപയോഗിച്ചിട്ടോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. ഈ മോഡിഫൈ ടൂൾ ബാറിൻ്റെ താഴോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ എക്സ്പ്ലോഡ് എന്നുള്ള ടൂൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്തായി, ഈ 4 ലൈൻസും സെപ്പറേറ്റ് ലൈൻസ് ആയിട്ട് മാറുന്നു. ഇനി വേണ്ടത് ഇതിൻ്റെ സെൻട്രിൽ നിന്ന് മുകളിലേക്ക് 25 ലെങ്ത്തിൽ ഒരു ലൈൻ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ സ്ട്രേറ്റ് ലൈനായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓർത്തോ മോഡ് ഓൺ ചെയ്തു. സ്ട്രേറ്റ് ലൈൻ എടുത്തു, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, 25 എൻ്റർ ചെയ്തു. ഇനി വേണ്ടത് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിളിൽ ക്ലിക്ക് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, 12.5 ഒരു സർക്കിൾ വരച്ചു. അതേപോലെ സെയിം പോയിന്റ് തന്നെ വേറൊരു സർക്കിൾ വരയ്ക്കുകയാണ്, 25 റേഡിയസിൽ. ഇനി വേണ്ടത് രണ്ട് ലൈൻസ് എടുത്തിട്ട് ഈ എഡ്ജ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ട്രിം ചെയ്ത് തരണം. അപ്പോൾ ഞാൻ ഇവിടെ ട്രിം ടൂൾ എടുക്കുന്നതിന് പകരം ഡയറക്റ്റ് TR എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് ഡബിൾ എൻ്റർ ചെയ്യാം. അതിനുശേഷം അൺനെസസറി ആയിട്ടുള്ള പാർട്സ് ഒക്കെ ട്രിം ചെയ്ത് കളയാം. ഈ ലൈൻ ഡിലീറ്റ് ആക്കുക. ഇനി വേണ്ടത് താഴെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക, ഡയമെൻഷൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹൊറിസോണ്ടൽ ഡയമെൻഷൻ 125, അതേപോലെ ഹൈറ്റ് 38. ഇനി വേണ്ടത് ഒരു ലൈൻ എടുത്തു, ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും 18 ഒരു ലൈൻ വരയ്ക്കാം. ഇനി വേണ്ടത് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക, എത്രയുടെ 6 റേഡിയസ് ഉള്ളു. ഇനി വേണ്ടത് ഒരു ലൈൻ എടുത്തു, ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ സെൻറ്ററിൽ വേറൊരു സർക്കിൾ വരയ്ക്കുന്നു. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4.5. വീണ്ടും ഒരു സർക്കിളും കൂടി വരയ്ക്കുക, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.5.
അതിനുശേഷം ഈ സർക്കിളിനെ മോഡിഫൈ ടൂൾ ബാറിലെ മിറർ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് ഈ പോയിന്റും കാണിച്ചു കൊടുത്ത് എൻ്റർ ചെയ്താൽ സെയിം ഓപ്പോസിറ്റ് സൈഡിലും സർക്കിളായിട്ട് മാറും. ഈ ലൈനെ ഡിലീറ്റ് ചെയ്യാം, ഈ ലൈൻ ഡിലീറ്റ് ചെയ്യാം. ഇനി വേണ്ടത് മുകളിൽ നമ്മൾ ആദ്യം വരച്ച എലിവേഷൻ്റെ ബൗണ്ടറിയാക്കി മാറ്റാം. അതിന് ബി ഒ എന്ന് ടൈപ്പ് ചെയ്യാം. ബി ഒ എൻ്റർ. പിക് പോയിന്റ്സ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ സെലക്ഷൻ ഒന്ന് ചേട്ടുണ്ട്, അതായത് ഇതൊരു ബൗണ്ടറിയായി മാറി നടത്താം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൗത്ത് വെസ്റ്റ് വ്യൂവിൽ വന്നിട്ട് ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറി ഈ ഡ്രോയിങ്ങിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇവിടെ എക്സ്ട്രൂഡ് എന്നുള്ള ടൂളുണ്ട്, ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ്, സെക്കൻഡ് ഒബ്ജക്റ്റ്, ഇത് എൻ്റർ. ഹൈറ്റ് 38. ഇനി ഈ ഡ്രോയിങ്ങിനെ നമ്മൾ റിയലിസ്റ്റിക് വ്യൂവിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നിങ്ങളുടെ സർക്കിൾ എക്സ്ട്രൂഡ് ആയത് കാണാം. ഈ സബ്സ്ട്രാക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ പുറത്തുള്ള ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഉള്ളിലുള്ള സിലിണ്ടർ സബ്സ്ട്രാക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സബ്സ്ട്രാക്ട് ടൂൾ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക, ഉള്ളിലുള്ള ചെറിയ സിലിണ്ടർ സെലക്ട് ചെയ്യുക. സെലക്ഷൻ ശ്രദ്ധിക്കുക, ഉള്ളിലുള്ള ചെറിയ സിലിണ്ടർ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇതിനുള്ളിൽ ഹോളായി മാറിയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് സർക്കിൾസിനെ ഒരു ഹൈറ്റിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് പോകേണ്ട ഒരു പാർട്ടായതുകൊണ്ട് ഹൈറ്റിന് വാല്യൂയിൽ കാര്യമായിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നില്ല, എന്നാലും 12 അധികമായിരിക്കണം. എൻ്റർ. ഹൈറ്റ് ഞാനൊരു 60 കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒബ്ജക്റ്റിനെ നമ്മൾ 90 ഡിഗ്രി ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. അതിന് 3D റൊട്ടേറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏത് സർക്കിളിനെ ബേസ് ആണ് കറക്കാൻ പോകുന്നത്? അപ്പോൾ ഈ റെഡ് സർക്കിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റെഡ് സർക്കിളിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതൊരു യെല്ലോ ആയിട്ട് മാറും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 90 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി മോഡിഫൈ ടൂൾ ബാർ എന്നുള്ള മൂവ് എന്നുള്ള ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക, ഈ കോർണർ സെലക്ട് ചെയ്യുക. കോർണറിൽ ക്ലിക്ക് ചെയ്തു പതിയെ താഴോട്ട് വരിക. ഡ്രോയിങ് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ താഴെ വന്ന് ഓർത്തോ മോഡ് ഓഫാക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ഈ ഒരു കോർണറിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ഇനി വേണ്ടത് ഈ രണ്ട് സിലിണ്ടേഴ്സ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ടൂൾ എടുത്തു, ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു, ഈ രണ്ട് സിലിണ്ടറും സെലക്ട് ചെയ്തു, എൻ്റർ വീണ്ടും പ്രസ് ചെയ്തു. അപ്പോൾ രണ്ട് ബോട്ട് ഹോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് താഴെ നമ്മൾ രണ്ട് സർക്കിൾസ് വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഷിഫ്റ്റും സ്ക്രോൾ ബട്ടണിൻ്റെ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിനെ തിരിക്കുകയാണ്. ഇതിവിടെ കാണാം അല്ലേ. അപ്പം നമുക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഐസോമെട്രിക് വ്യൂയിലേക്ക് വന്നു. അതിനുശേഷം അത് ഈ ഒബ്ജക്റ്റിനെ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. പതിയെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഞാനിതിനെ എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ടൂൾ എടുത്തു, ഫസ്റ്റ് ഉള്ളിലുള്ള സർക്കിൾ സെലക്ട് ചെയ്യുന്നു, താഴോട്ടേക്കാണ് പോകേണ്ടത്. ഹൈറ്റ് ഏകദേശം ഒരു 18 എന്നുള്ള വാല്യൂ ഞാൻ കൊടുക്കുന്നു, 18. അതിനുശേഷം മുകളിലുള്ള സർക്കിളും എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ അതിനൊരു ടാപ്പർ ആംഗിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ ടാപ്പർ ആംഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ടാപ്പർ ആംഗിൾ 45 എൻ്റർ ചെയ്തു, ഹൈറ്റ് 3 എന്ന് എൻ്റർ ചെയ്തു. ഈ രണ്ട് പാർട്ടും കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ ടൂൾ എടുക്കുന്നു. ഫസ്റ്റ് ഒബ്ജക്റ്റ്, സെക്കൻഡ് ഒബ്ജക്റ്റ്, എൻ്റർ. ഇപ്പോൾ ഇത് യൂണിയൻ ആയിട്ടുണ്ട്, യൂണിയൻ ആയിട്ട് കാണാം. ഇനി ഈ ഓയിൽ ഹോളിൻ്റെ ഈ ഒരു പാർട്ടിനെ നമുക്ക് കൊണ്ടുവെക്കേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവെക്കണം. അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ എടുക്കുന്നു. മൂവ് ടൂൾ സെലക്ട് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിലുള്ള സർക്കിളിൽ നിന്ന് സെൻറ്റർ പോയിന്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഷിഫ്റ്റ് കീയും റൈറ്റ് ക്ലിക്കും ഒന്നിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ മിഡ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഉള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ രണ്ട് പോയിന്റ് കാണിച്ചു കൊടുത്താൽ നമ്മൾ ഈ കൊണ്ടുവെക്കുന്ന ഓയിൽ ഹോളിൻ്റെ ഒബ്ജക്റ്റ് ആ ഒരു അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ പോയി നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റ് ഈ ഒരു പോയിന്റും അതിനൊപ്പം തന്നെ ഇങ്ങേ ഭാഗത്തുള്ള ഈ ഒരു പോയിന്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ പോയിന്റിൽ പോയിട്ട് ഓയിൽ ഹോൾ നിൽക്കുന്നവർ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് ടൂൾ ഉപയോഗിക്കാം, ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക,
enter ചെയ്യ നമ്മൾ ഈ ഓയിൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരച്ച ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക നമുക്ക് ഇവിടെ ഒരു ഓയിൽ ഹോൾ ആയി വന്നിട്ട് കാണാൻ സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഓയിൽ ഹോൾ ഡീപ്പായിട്ട് താഴെ വരെ വന്നിട്ടും ചെക്ക് ചെയ്യുക വന്നിട്ടുണ്ടായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇനി വേണ്ടത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ടോപ്പ് വ്യൂവിലേക്ക് വരിക അപ്പോൾ കറക്റ്റ് എക്സാക്ട് സെൻറ്ററിലാണെന്ന് മനസ്സിലാവും അതേപോലെ ഫ്രണ്ട് വ്യൂ ചെക്ക് ചെയ്യുക സെൻറ്ററിലാണെന്ന് മനസ്സിലാവും കൂടുതൽ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി 2D വയർ ഫ്രെയിമിലേക്ക് മാറ്റി ഇപ്പോൾ ഏകദേശം കൃത്യ സെൻറ്ററിലായിട്ട് കാണാൻ സാധിക്കും വീണ്ടും റിയലിസ്റ്റിക് വ്യൂവിലേക്ക് വരിക SW ഐസോമെട്രിക് വ്യൂവിലേക്ക് വരിക ഈ കോർണർ ഇത് 3 mm ഫില്ലറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഷോർട്ട് കീയാണ് ഉപയോഗിക്കുന്നത് എഫ് എൻറ്റർ ആർ എൻറ്റർ 3 എൻറ്റർ രണ്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട് എം എൻറ്റർ അതായത് മൾട്ടിപ്പിൾ എന്നുള്ളതുള്ള ഓപ്ഷൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എം എൻറ്റർ ഈ കോർണർ സെലക്ട് ചെയ്യുക ആ സമയത്ത് അവിടെ ഒരു ക്യൂബ് ഉണ്ടായിട്ട് വരുന്ന കാണാം ഈ ക്യൂബ് കാണുന്ന സമയത്ത് ഡബിൾ എൻറ്റർ ചെയ്യാം പതിയെ ഷിഫ്റ്റും പാൻ ടൂളും കൂടി പ്രസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുക തൊട്ടിപ്പുറത്തുള്ള സിമിലർ ആയിട്ടുള്ള സൈഡിലെ സൈഡ് കൂടി സെലക്ട് ചെയ്യും നമ്മുടെ സോൾഡ് ബിയറിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിനെ ഒരു ക്വാഡ്രന്റ് മാത്രമായിട്ട് സെക്ഷൻ ചെയ്യാന്നുള്ളതാണ് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റെക്ടാംഗിൾ ആദ്യം വരച്ച് വെച്ചിട്ടുണ്ട് ഈ റെക്ടാംഗിൾ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യണം എക്സ്ട്രൂഡ് ചെയ്യുന്നു കുറച്ച് ലാർജ് ഹൈറ്റിലേക്ക് തന്നെ എക്സ്ട്രൂഡ് ചെയ്യുക അതിനുശേഷം സൗത്ത് നോർത്ത് ഈസ്റ്റ് ഐസോമെട്രിക് വ്യൂവിലേക്ക് വരിക ഇനി വേണ്ടത് 2D വയർ ഫ്രെയിമിലേക്ക് ഡ്രോയിങ്ങിനെ മാറ്റുക മൂവ് ടൂൾ എടുക്കുക നമ്മൾ വരച്ച ബ്ലോക്ക് സെലക്ട് ചെയ്യുക എൻ്റർ പ്രസ് ചെയ്യുക ഈ സൈഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം പതിയെ ഡ്രോയിങ്ങിനെ മൂവ് ചെയ്യുക ഷിഫ്റ്റും റൈറ്റ് ക്ലിക്കും ഒന്നിച്ച് പ്രസ് ചെയ്യുക മിഡ് ബിറ്റ്വീൻ 2 points ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം സെൻറ്റർ സർക്കിൾസിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് അടിച്ചെടുക്കുക ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിൻ്റ് അതിനുശേഷം സബ്സ്ട്രാക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ബിയറിങ്ങിൽ നിന്ന് ബ്ലോക്ക് സബ്സ്ട്രാക്ട് ചെയ്യുക ഷെയ്ഡർ വ്യൂവിലേക്ക് അല്ലെങ്കിൽ റിയലിസ്റ്റിക് വ്യൂവിലേക്ക് മാറ്റുക തിരിച്ച് നമ്മുടെ ഐസോമെട്രിക് വ്യൂ സത്വ ഐസോമെട്രിക് വ്യൂവിലേക്ക് ഡ്രോയിങ്ങിൽ തിരിക്കുക അപ്പോൾ നമ്മുടെ സെക്ഷൻ കൃത്യമായിട്ട് ചെയ്തിട്ട് കാണാം അതിനുശേഷം ലെയർ ഓപ്പൺ ചെയ്ത് ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ ഓപ്പൺ ചെയ്ത് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക ലെയറിൻ്റെ പേര് സോളിഡ് ബിയറിങ് എന്നാക്കുക അതിനുശേഷം കളർ ചൂസ് ചെയ്ത് വൈറ്റിൽ നിന്ന് മറ്റൊരു കളർ ചൂസ് ചെയ്യുക ഓക്കെ കൊടുക്കുക ഈ സൈഡ് ക്ലോസ് ചെയ്യുക ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ലെയേഴ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ വന്ന് സോൾഡ് ബിയറിംഗ് എന്നുള്ള ലെയറിലേക്ക് മാറ്റുക അതിനുശേഷം ഈ ലൈൻസ് ക്ലോസ് ചെയ്യാൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയറിൽ 0 layer ഓഫ് ചെയ്യുക നമ്മൾ സോൾഡ് ബിയറിംഗ് വരച്ചിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ഒരു ക്വാഡ്രന്റ് സെക്ഷൻ ചെയ്തിരിക്കുകയാണ് താങ്ക് യു